നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് 24 hours റെഡ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് കഴിക്കാൻ വന്ന 24 hours, അതായത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്ക്, കുടിക്കുന്ന വെള്ളം പോലും റെഡ് കളർ ആയിരിക്കും. അത് മാത്രമായിരിക്കും ഗൈസ്, നമ്മൾ 100% നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക, എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ കുറെ പാക്കറ്റ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, കുറെ സാധനങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അമ്മയൊക്കെ തന്നെ ചുമല ചുമല കളർ കിട്ടിട്ട് വന്നിരിക്കുകയാണ്. പൗഡർ കൂടിയോ അമ്മ? പൗഡർ എന്റെ ഉള്ളിലാ ചോപ്പ്. ഓക്കെ, എന്റെ ഉള്ളിലാ ചോപ്പ്. നമുക്ക് നേരെ വീട്ടിൽ പോവാം. അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, മാറില്ല കുട്ടി. വേറെ ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ഇട്ട് വേവിച്ച് ഇനി നമ്മൾ ജ്യൂസ് അടിച്ച് മാറ്റി വെക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡലി ആൻഡ് ദോശ. പുകയൊക്കെ പറക്കുന്ന സുഹൃത്തുക്കളെ, ഇവിടെ മൊത്തം നാശമാക്കി. ഇനി കുറ്റം പറയത്തില്ലല്ലോ നമ്മള് ചെയ്ത് കുളവാക്കിയത്. നമ്മുടെ ബീട്രൂട്ട് പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി കുറച്ച് പഞ്ചാരി ഇട്ട് കഴിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് മതിയുടെ, ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഗൈസ്, അപ്പൊ നമ്മള് ഇഡലിക്കുള്ള പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ദോശയ്ക്ക് ഇപ്പൊ കൊച്ചു വെക്കും. അപ്പൊ ഗൈസ് നമുക്ക് ലേശം എടുത്ത് കലക്കാമോ? മാവിന്റെ കളറുകൾ മാറുന്നത് കണ്ടോ? ഇളക്ക് ഇളക്ക്. ഓ, സെറ്റ് കളറ് ഇടിയില്ല ഗൈസ്. എനിക്ക് ഓർമ്മയുണ്ടമ്മ, പണ്ട് ഞാൻ എത്ര വട്ടം കുക്ക് ചെയ്തേ ഗെയിം ഒക്കെ ആയത്. നമ്മുടെ ഇഡലി നേരം നമ്മൾ പാത്രത്തിലോട്ട് ഒഴിക്കണേ. എന്റെ കാലം കഴിഞ്ഞോ, കുറച്ച് നാളായി. ഇതേ ദോശക്കല്ലില്ല, ഇഡലി പാത്രത്തിൽ ഇതിപ്പോ ചൂത് കേൾക്കൂല. അത് ശരിയല്ലടാ ഗൈസ്, ലേശം അലങ്കാരത്തിന് വേണ്ടിട്ട്. ഞാൻ അഹങ്കരിക്കല്ല, അലങ്കാരം. നമ്മൾ ഇഡലി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിതവിടെ ദോശ ചൂടാനുള്ള തയ്യാറെടുപ്പാട്ടോ. ദോശ ഇവിടെ. ഈ കളറ് ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളും കഴിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് കഴിക്കാൻ പോയല്ലേ. കളർ നോക്കുന്നത്. ഫാന്റാസ്റ്റിക്. ഞാൻ ഉണ്ടാക്കണം, ഞാൻ ഈ ഡ്രസ്സിന്റെ അത്ര കളർ പോലും കളർ കൂടെ ഇറങ്ങട്ടെ. ഇടലിയൊക്കെയും കളർ ഉണ്ടെന്നല്ലേ? നമുക്കേ ചുമന്ന കളറിൽ ഒരു ഓംപ്ലേറ്റ് അങ്ങ് അടിച്ചാലോ. വ്യത്യസ്തമായിരിക്കും, ചിലപ്പോ വ്യത്യസ്തമായിരിക്കും. സീരിയസ് ആയിട്ട് ദോശ, നല്ലൊരു ദോശ വേണോ? ദോശ തിന്നാൻ ആസയുണ്ടോ? നോക്കൂ നമ്മുടെ ഇഡലി. അപ്പൊ നമ്മൾ ഇഡലി ഇളക്കാൻ വേണ്ടി പോണു. മണ്ടയിൽ ഇതിട്ടുകൊണ്ട് നല്ല ലോകപ്പുണ്ട്, ഇല്ലെങ്കിൽ പെട്ടേനെ പെട്ടേനെ. നമ്മുടെ ഡ്രിങ്കിന് വേണ്ടി നമ്മുടെ നല്ല വാട്ടർ മെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല അടിപൊളി റെഡ് ദോശ ആൻഡ് ഇഡലി. ഇഡലി പിന്നെ ഗൈസ് നല്ല അടിപൊളി മീൻകറി, അതും റെഡ് കളറാണ്. നല്ല സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് മീൻകറി അങ്ങോട്ട് ദോശയുടെ സൈഡിലൂടെ വെക്കുകയാണ്. ടേസ്റ്റ് നോക്കാം എല്ലാവരുടെയും. ഗൈസ് അപ്പൊ കുറച്ച് ദോശയും കൊണ്ട് പിച്ചി ഞാൻ വിചാരിച്ച ബീട്രൂട്ട് ഒക്കെ എടുക്കുമ്പോ ആ ഒരു ഫ്ലേവർ ഒക്കെ മാറും. ഞാൻ വിചാരിച്ച മധുരം വരുമായിരിക്കും, മധുരമൊന്നുമില്ല. ഇഡലി അടിപൊളിയാടാ, പക്ഷേ ദോശക്ക് കളറ് കൊടുക്കുന്നു. നമ്മള് ദോശ ചുടാൻ നേരത്തെ കുറച്ചും കൂടെ ബീട്രൂട്ട് ഇട്ട്, അതല്ല ഇഡലി കുടുങ്ങിയെടുക്കുന്നില്ലേ. പിന്നെ ഇഡലി പിന്നെ ആകാശത്ത് എയറിൽ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇത് ഫുൾ കുക്കിംഗ് ആണ് ഗൈസ്, ഫുൾ കുക്കിംഗ്. പിന്നെ നമ്മൾ ഉച്ചക്ക്
ഉച്ചക്ക് നമ്മള് ബിരിയാണി വെക്കും, വൈകിട്ട് നമ്മള് എന്തായാലും ചുവന്ന കളർ ഇരിക്കും കഴിച്ച് എല്ലാത്തിനും ബീട്രൂട്ട് ഇടും. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ പിന്നെ അടുത്ത് നമ്മുടെ ലഞ്ചാണ്, ലഞ്ചിന് വേണ്ടി കുറച്ച് തയ്യാറെടുപ്പുകൾ ഇനി ഉണ്ട് ഗൈസ്. അതിപ്പോഴേ തുടങ്ങണം, അങ്ങനെ അപ്പോഴത്തേക്ക് തീരത്തോളൂ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ലഞ്ചിന്റെ പരിപാടി നോക്കാം. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ലഞ്ച് ഉണ്ടാക്കാൻ. ബിരിയാണി, ചിക്കൻ ബിരിയാണി. പക്ഷെ നമ്മള് ചിക്കൻ ബിരിയാണിയുടെ പീസ് കണ്ടോ ഗൈസ്, വെരി ഹ്യൂജ് പീസ്. ഇത് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയാണ്. ചട്ടി കരിയുന്നുണ്ട്, നീണ്ട ഒരു ഇടവേളക്ക് ശേഷം നല്ല ആട്ടിയ വെളിച്ചെണ്ണ കടയിൽ നിന്ന് മേടിച്ചതാണ്. ടൊമാറ്റോ സോസ്. പണ്ട് അജിത്തിന്റെ ഒരു തമിഴ് സിനിമയിൽ അജിത്ത് അടിച്ച ടാറ്റു ഉണ്ട്, ഇതുപോലത്തെ ടാറ്റു. പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ നടി, അമ്മയുടെ പേരടി ബിന്ദു. ഓ അമ്മ, അമ്മ അച്ഛന്റെ പേരടി നെറ്റിക്കാത്ത പ്രദീപ് ബി. ഭയങ്കര ചൂട് കേട്ടോ, നമ്മൾ എത്ര നാളായി കുക്കിംഗ് ചെയ്തിട്ട്. നീ എന്താ ചെയ്യുന്നേ കൊച്ചു, നീ തോനട്ടല്ലേ, തോനട്ട ഭയങ്കര ഉരുമായി. അത്ര വേണോ അമ്മ, ഗൈസ് കറുകപ്പെട്ട സ്റ്റാർസ്. സ്റ്റാർസ് ഒരല്ലേ ഇവിടെ കറുകട്ട്, നമ്മുടെ സവാള തട്ടാൻ പോണം. ചുമന്ന കളർ ഇല്ലല്ലോ, ക്ലൈമാക്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ചോപ്പായാലും നിന്റെ കൈ കണ്ടിച്ച് ചോര വെച്ചിട്ടായാലും. ഓ അതാ എന്തൊരു കോമഡിയാ, മലനിടം ശരിയമ്മ, കോമഡി ഒന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല. നീ മൂന്നാല് പൊണ്ണ വിട്ടടിടാ. പൊണ്ണ വിറ്റ് കണ്ടറം മുണ്ടറം വെപ്പാണ്. കുറെ നാളായി ഗെയിമോട് ഗെയിമാണ്, നേരത്തെ കുക്കിങ്ങോട് കുക്കിംഗ് ആയിരുന്നു. കുക്കിംഗ് ഇല്ലെങ്കിലും തീറ്റിക്ക് കുറവില്ല. തക്കാളി അതിന്റെ പച്ചമുളകേ, മുളക് പൊടി ട്ടോ, കളർ ആയിരിക്കണം ഫുൾ. മതി അടുത്തത് ജീരകം, അത് വേണ്ട. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. നമ്മളിത് വീട്ടിൽ വെക്കുന്നുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ലേശം തൈര് കേട്ടോ. റൈസ്
ഗൈസിന് ചുമപ്പ് വന്നില്ല, ചുമപ്പ് വന്നില്ല എന്ന് തന്നെ പറയുന്നു. അതാണ് വിശ്വാസം ആയിട്ടുള്ളത്. അപ്പൊ ഗൈസ് നമ്മുടെ സംഭവം ചിക്കൻ ബിരിയാണി കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടി പോകട്ടോ. ലെഗ് പീസ് തുടങ്ങാം എപ്പോഴത്തെ പോലെ. നമ്മള് വെച്ച് വന്നപ്പോ നല്ല ലൈറ്റ് ആയോ ആദ്യമുണ്ടോ? വെള്ളത്തിന് സ്ട്രിങ് ഉണ്ട്, ചുമന്ന സ്ട്രിങ്. സ്ട്രിങ് അതായത് നമ്മള് വെള്ളം പോലും ഇന്ന് റെഡാണ്. അടിപൊളി അടിപൊളി അല്ലേ, രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. ചിക്കനൊക്കെ അടിപൊളി കുക്ക്. അപ്പൊ ഗൈസ് എന്തായാലും നമ്മുടെ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പർ ടേസ്റ്റ്. എന്റെ പൊന്നെ ബിരിയാണിയുടെ ചൂട്, ലൈറ്റിന്റെ ചൂട്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ ഡിന്നറിന് കാണാം, അതുകൂടി ആയിട്ട് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ് അല്ലേ, വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ഡിന്നറാണ്. ഓക്കെ, നമ്മുടെ ലഞ്ച് അപ്പം സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഓക്കെ, അപ്പം ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഡിന്നറും കൂടി കഴിച്ചുകൊണ്ട് നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മള് കുറെ ഐറ്റം എടുത്തിട്ടുണ്ട്. സ്ട്രിങ് ഉണ്ട്, ലേസ് ഉണ്ട്, ലേസ്, കേക്ക്, കിറ്റ്കാറ്റ് സംഭവം കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓരോന്നായിട്ട് തുടങ്ങാം ഗൈസ്. നമ്മുടെ ഡിന്നർ വേറെ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷേ ഫുഡ് വേസ്റ്റ് ആവും. നമ്മള് ഉച്ചക്ക് വെച്ച ചിക്കൻ ബിരിയാണി ആക്കി പോകും, അതുകൊണ്ട് എല്ലാം കൂടെ വെച്ച് വേസ്റ്റ് ആക്കണ്ട. ഇത് സ്പൈസി ആട്ടോ, നല്ല എരിയുണ്ട്. ഇനിയെന്തുണ്ട്? ഇനി ഉണ്ട. വാട്ടർ മെലൺ വിത്ത് സ്പ്രിങ്. ചോര ഡ്രാക്കുള ഞാൻ വേണം ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട്. ശാസ്ത്രജ്ഞൻ കൊച്ചു ചിരിക്കാ വയ്യ. ഇന്നത്തെ ഫുള്ള് റെഡ്, വയറിൽ ഇനി ചുമലുണ്ട്, സ്ഥലമില്ല സുഹൃത്തുക്കളെ. നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങള് അപ്പോ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി കാണുന്നവരെ ബൈ.